അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്താണ്, കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ വൈകുന്നേരങ്ങളിൽ, അവൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും തിരുവനന്തപുരം സിറ്റിയുടെ കുറച്ച് വിശേഷങ്ങളുമാണ്. വലിയതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വീഡിയോയ്ക്കകത്ത്, ചെറിയൊരു വീഡിയോ കൂടെ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് തിരുവനന്തപുരത്ത് പട്ടം എന്ന് പറയുന്ന സ്ഥലം. ഒരു പട്ടമല്ല, പട്ടം എന്ന് പറയുന്നൊരു സ്ഥലപ്പേരാണ്. സോ നമുക്ക് ഇവിടെ നിന്നൊരു ബസ് കയറിയിട്ട് നമ്മൾ മ്യൂസിയത്തിന് അങ്ങോട്ടേക്കാണ് ആദ്യമേ പോകുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറണം. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കെ എസ് ആർ ടി സിയിലെ 10 രൂപ ബസ്. ഈ ബസ് എവിടെ നിന്ന് എങ്ങോട്ട് പോയാലും 10 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ്. സിറ്റി മൊത്തം കറങ്ങണമെങ്കിലും 10 രൂപ, ഏത് സ്റ്റോപ്പിൽ നിന്ന് ഏത് സ്റ്റോപ്പിൽ കയറിയാലും 10 രൂപ. നല്ല ബസ്സാണിത്, കെ എസ് ആർ ടി സിയുടെ പുത്തൻ ഇനീഷ്യേറ്റീവ് ആണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത്. അതിനകത്താണ് നമ്മുടെ യാത്രയൊക്കെ. കാണുന്നതാണ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഇതാണ് കേരള ലെജിസ്ലേച്ചർ നിയമസഭ. ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം എന്താ പറയുക, ഡെവലപ്ഡ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ. കൊള്ളാം കേട്ടോ, തിരുവനന്തപുരം നാട്ടിലെ റോഡുകളെല്ലാം നല്ല നീറ്റാണ്. എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് വിമുക്തമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് മ്യൂസിയം റോഡാണ്, മ്യൂസിയം നന്ദംകോട് റോഡാണ്. നല്ല നീറ്റായിട്ട് അത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഫുട്പാത്തും കാര്യങ്ങളൊക്കെ. നമ്മുടെ ക്രിസ്റ്റി മോൻ അവിടെ നിൽപ്പുണ്ട്. ക്രിസ്റ്റി ഇവിടെ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, അപ്പം ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിങ്ങനെ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്റ്റി മോൻ നമുക്ക് കടലയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ക്രിസ്റ്റി, ക്രിസ്റ്റി ഏത് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നത്? ക്രിസ്റ്റി ഏതൊരു കമ്പനിയുടെ പേര് പറഞ്ഞു, അവിടെ വർക്ക് ചെയ്യുകയാണ് ക്രിസ്റ്റി. നമ്മളിപ്പം എന്താ പറയുക, ക്രിസ്റ്റിയുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങാണ്. അവയർനെസ് കൊടുക്കണം. നമ്മുടെ ഈ ടോയ്ലറ്റ് സംവിധാനമാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു യൂസിങ് വളരെ കുറവല്ലേ? കുറേ ഉണ്ട്, പക്ഷേ ആൾക്കാർ യൂസിങ് അവയർനെസ് ശരിക്കും ആവശ്യമുള്ളൊരു സംഭവമാണിത്. അപ്പം ഈ ഒരു കോംപ്ലക്സിനകത്ത് ഇത്രയും മ്യൂസിയങ്ങളാണ് ഉള്ളത്, ഓരോന്ന് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൂ ഉണ്ട്, പിന്നെ ഓരോ ഗ്യാലറി, ആർട്ട് ഗ്യാലറി, അക്വേറിയം, നേപ്പിയർ മ്യൂസിയം, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാന് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങളുടെ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എവിടെയും കയറാൻ പറ്റത്തില്ല, ടൈമിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊരു വാക്ക് അറൗണ്ട് നടത്താം, അത്രേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ആർട്ട് ഗ്യാലറിയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്. നമ്മുടെ ആർട്ട് ഗ്യാലറിയുടെ ഫ്രണ്ട് വശമാണിത്. കൊള്ളാം, ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവനിങ്ങനെ നൈസ് ഒരു വൈബാണ് ഇവിടെ. ഇവിടെ ഏറ്റവും രസമുള്ളൊരു കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ സൗണ്ട് തന്നെയാണ് കേട്ടോ. ആകാശവാണിയുടെ വാർത്തയാണ് ഈ വായിക്കുന്നത്. കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇവരിങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സംഭവങ്ങളെ. ഇവിടെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയും സൂവും ഇവിടെ തന്നെയാണ്. അതിൻ്റെ ആ കാണുന്ന അപ്പുറ കാണുന്നതാണ് എൻട്രി എന്ന് പറയുന്നത് സൂവിൻ്റെ. അതാണ് സൂ, സൂയിലോട്ടുള്ള എൻട്രി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം പാർലറിലൊക്കെ കാണാൻ. നല്ല ഒരു ഷേപ്പിൽ അത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് സൂവിനകത്ത്. പിന്നെ ഓരോ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ.
ഇതിനകത്ത് ഒരു ബസ് കിടപ്പുണ്ട്. ഞാൻ ആ ബസ് കാണിച്ചു തരാം. ആ ബസ്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും രസം, സഞ്ചരിക്കുന്ന പുസ്തകശാലയാണിത്. സഞ്ചരിക്കുന്ന പുസ്തകശാല അടിപൊളിയാണ്. കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇത് അക്വേറിയം മീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും നൈസാണ്. ഈ മറ്റേ ജോലി പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻറ്റ് അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യനോട് പറഞ്ഞത് ഒരു 7:30 വരെ ഇതിൻ്റെ അകത്ത് അവൻ ഇരുന്നിട്ടുണ്ട് എന്നാണ്. അപ്പം 10 വരെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം നൈറ്റ്. ടൈമിങ് കറക്റ്റ് അറിയത്തില്ല. ഓരോ സ്ഥലത്തും നൈസ് വൈബാണ്. അക്കുകയറി അതിൻ്റെ അകത്ത് കുറേ മീനുകളെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീനിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട്, ക്രിയേറ്റിവിറ്റിയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ. നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് ഓരോ റൈഡുകളും 12 താഴെയുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രമാണ്. ഒരുപാട് പിള്ളേർ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. നൈസാണ് കേട്ടോ. ഇവിടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങോട്ടേക്കാണ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ. ഇതാണ് മീശത്തിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അറിയാനായിട്ടൊന്നുമില്ല. എവിടെ ചോദിച്ചാലും ആരോട് ചോദിച്ചാലും മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഇറക്കും. മ്യൂസിയം ജംഗ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. സോ വാഹന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ മുന്നേ കൂടെ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സംഭവം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കനകക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കൃഷി ഭരണ വെച്ച് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ കൾച്ചറൽ പരമായിട്ടുള്ള എന്ത് പരിപാടികളും നടക്കുന്നത് ഇതിൻ്റെ ഒരു കോംപ്ലക്സിന് ചുറ്റുമായിട്ടാണ്. ഇതിനകത്താണ് വലിയ വിവാദങ്ങൾക്ക് തീകൊളുത്തിയ ആളാണ് ഇരിക്കുന്നത്. വിവാദങ്ങളെല്ലാം അസ്തമിച്ചു. ഇതാണ് നമ്മുടെ കനകക്കുന്നിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഒരു പാർക്ക് കാണാം. ഓക്കെ, ഇതൊരു പബ്ലിക് പാർക്കാണ്. കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്, ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത്. നൈസാണ്. ഇവിടെ കുറേ പേരിരുന്ന് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. കാലത്തൊക്കെ നമുക്ക് ഒരുപാട് കളിച്ചിട്ടുണ്ട് സാധനമാണിത്. പിന്നെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ചെസ് കളിക്കുന്നു. ലൈവ് ആയിട്ടുള്ള ഇതെന്താണ് സംഭവം സെറ്റ് ചെയ്യുന്നേ ഉള്ളവർ. ഒരു ചെസ് കളിക്കുന്നുണ്ട്, രണ്ട് ടീമായിട്ടാണ് കളിക്കുന്നത്. പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ശരിക്കും ഇവിടെ ഫുൾഫിൽ ആവുന്നുണ്ട്. ഒരു എൻജോയ്മെൻ്റ് ആണ് ശരിക്കും അതെന്ന് പറഞ്ഞാൽ, മനസ്സിനും ശരീരത്തിനൊക്കെ ഉള്ള ഒരു എൻജോയ്മെൻ്റ്. ഒരുപാട് പേര് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ, ടൈമും സാഹചര്യമൊക്കെ ഉള്ളവർ. നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. എല്ലാ സിറ്റിയിലും ഇതുപോലുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിൽ തന്നെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. സമയം പതിയെ പതിയെ ഇങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിലൊക്കെ പോയി വന്ന് കനകക്കുന്നിലോട്ട് നമുക്ക് ഇനി കയറി കഴിഞ്ഞാൽ നല്ല നല്ല വിഷ്വൽസൊന്നും കിട്ടത്തില്ല. നമുക്ക് ഒരു ദിവസം തിരുവനന്തപുരം സിറ്റി ഡേ ടൈമിലുള്ള വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി പതിയെ പതിയെ തിരക്കുകളായി ഈവനിങ് ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഇത് ഫ്രീഡം ചപ്പാത്തിയാണ്, ഫ്രീഡം ഫുഡ് ഫാക്ടറി. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ജയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ചപ്പാത്തിയും കറിയാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 20 രൂപയ്ക്ക് 4-5 ചപ്പാത്തിയും 35 രൂപ കൂടെ കൊടുക്കുവാണെങ്കിൽ ചിക്കൻ കറിയും കൂടെ ഉള്ള ഒരു സെറ്റപ്പ്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ചെറിയൊരു ഷോപ്പ് അവരിട്ടിട്ടുണ്ട്. ചുറ്റിക്ക് എന്താ പറയാനുള്ള ഈ ഒരു ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പോൾ എത്രയായി? 8 മാസമായി. 8 മാസം കൊണ്ട് ഇവിടെ ഒക്കെ ഒബ്സർവ് ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയാണ്? വൈബാണ്, ഫ്രീ ആയിട്ട്
സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അടുത്തത് ഒരുപാട് സ്പോട്ടുകൾ അത്യാവശ്യം ഉണ്ട് ഇവിടെ. ഈ ഒരു സ്ഥലം നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ വന്ന് കവർ ചെയ്തതാണ്. അപ്പം അപ്പം തിരക്ക് ഇച്ചിരി കുറവായിരുന്നു, ഇപ്പം നൈറ്റ് ആയപ്പോഴത്തേക്കും തിരക്ക് വീണ്ടും കൂടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ വരും, ആ സമയത്തൊക്കെ ഇതിലും വലിയ റഷായിരിക്കും. നൈസ് വൈബാണ് ഇവിടെ. തിരുവനന്തപുരത്ത് വരുന്നവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഈവനിങ് ടൈം ഇവിടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ നൈസായിരിക്കും. കൂടുതലും ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ടൂറിന് കാര്യങ്ങൾക്കൊക്കെ വരുന്നവർ വൈകിട്ടത്തെ ഒരു ഈ വൈബ് അറിയുന്നില്ല. അതിൽ വന്നു വൈകിട്ട് പോകുന്നു. ഈ രാത്രി ഈ സമയത്ത് വൈബ് ഇവർ അറിയുന്നില്ല. ശരി, ഇപ്പം ഞാനൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ സൂവിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു നൈറ്റ് വൈബ് ശരിക്കും ഇപ്പോഴാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ വരിക, എൻജോയ് ചെയ്യുക, നൈസാണ് ഇതൊക്കെ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള CSI കത്തീഡ്രലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയിക്കപ്പെട്ടിട്ടുള്ളൊരു പള്ളിയാണ്. അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ അങ്ങനെയാണ്. വന്ന് വരുന്ന വഴിക്കാണ് ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. ക്രിസ്റ്റി, ഇത് എന്തുവാടാ? അതാണ് സംഭവം. നമ്മുടെ ഓക്കെ, അപ്പോൾ ചെസ് താല്പര്യമുള്ള ആൾക്കാരൊക്കെ, നമ്മുടെ വിശ്വനാഥ ആനന്ദിന് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് വരും. ഇതാണ് ആ സ്ഥാപനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് റൂമിലോട്ട് എത്തുകയാണ്. വലുതായിട്ടൊന്നുമില്ല, ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ചെറിയൊരു നൈറ്റ് ലൈഫ്, നൈറ്റ് ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് വാക്കിംഗ് വീഡിയോ അത്രേ ഉള്ളൂ. കാണുന്നുണ്ടാവില്ല, രാത്രിയായി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ശുഭദിനം.